രണ്ടാം വല്ലി അഞ്ചാം വല്ലി ഒന്നാം മന്ത്രമാണ്. ഈ ഉപനിഷത്തെന്നുള്ളതിനർത്ഥം ഉപ നീ ഷത് എന്ന് മൂന്ന് പദങ്ങൾ ചേർന്നതാണ് ഉപനിഷത്ത്. ഉപ എന്ന് വെച്ചാൽ അടുക്കൽ, നീ നയിക്കുക. അപ്പോൾ ഷതിൽ വിശരണം, പൊടിച്ചു കളയുക എന്നർത്ഥമുണ്ട്. അധാതുവിന് ഗമിക്കുക എന്നർത്ഥമുണ്ട്. അവസാധനം തളർക്കുക എന്നർത്ഥമുണ്ട്, തളർച്ച. ഇതിൽ സംസാരദുഃഖത്തെ തകർത്ത് കളയുന്നതെന്നർത്ഥം. സംസാരദുഃഖത്തെ ഇല്ലാതാക്കി ആത്മാവിനോട് ജീവനെ അടുപ്പിക്കുന്നതെന്നർത്ഥം. സകല വിധത്തിലുള്ള ക്ലേശങ്ങളും ഇല്ലാതാക്കി മനുഷ്യനെ സുഖിപ്പിക്കുന്നതെന്നർത്ഥം ഈ ഉപനിഷത്ത്. അപ്പൊ അത് ഏതാണ്? അത് ഇതിനെ പൊതുവിൽ ബ്രഹ്മവിദ്യ എന്നൊരു പേരുണ്ട് ഉപനിഷത്തിന്. പിന്നെ രഹസ്യവിദ്യ എന്നൊരു പേരുണ്ട്. നമ്മുടെ മനസ്സ് ഇന്ന് ഓരോ തരത്തിൽ ഓരോരോ വിഷയങ്ങളിൽ പതിച്ച് അതിൻ്റെ ആകൃതി കൈക്കൊണ്ട് അവയെപ്പറ്റി ചിന്തിച്ച് ധ്യാനിച്ച് രാഗദ്വേഷാദികൾക്കടിപ്പെട്ട് ചിന്നി ചെവറിയിരിക്കുകയാണ് നമ്മുടെ സാധാരണ മനസ്സിൻ്റെ സ്വഭാവം. മനസ്സിനൊരു ഏകാഗ്രതയോ ശാന്തിയോ സമാധാനമോ ലഭിക്കുന്നില്ല, തന്നിമിത്തം ക്ലേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലേശത്തിന് എന്താണ് മാർഗം? അനേക ആളുകൾ ആലോചിച്ചു അനേക മാർഗങ്ങൾ. എന്താ? എല്ലാവർക്കും ദുഃഖമുണ്ട്. അത് അനിഷേധ്യമായ ഒരു സത്യമാണ്, ആരും അത് നിഷേധിക്കുന്നില്ല. ക്രിസ്ത്യാനികളാണെങ്കിൽ ഉപദേശിമാർ വന്ന് ചോദിക്കും, നിങ്ങൾക്ക് ദുഃഖമില്ലേ എന്ന് ചോദിക്കും. ഉണ്ടെന്ന് പറയും. ദുഃഖത്തിന് എന്താ ഒരു കാരണം വേണം? വേണം. അത് പാപം. പാപത്തിന് എന്താണ്? എങ്ങനെ വന്നു? ഇങ്ങനെ പാപം വന്നു വന്നു വന്ന് അങ്ങനെ ആദിമപിതാവിൻ്റെയും മാതാവിൻ്റെയും തെറ്റുകൊണ്ടുവന്ന പാപമാണ്. അതിനെന്താ പരിഹാരം? അതിന് പ്രവാചകനെ ഉപദേശങ്ങൾ കേട്ട് അദ്ദേഹത്തിന് വിശ്വസിച്ചാൽ പാപം നശിക്കും. എല്ലാ മതക്കാരും ദുഃഖത്തെ സമ്മതിക്കുകയും അതിനൊരു കാരണം പറയുകയും ചെയ്യും. ഇതുപോലെ വേദാന്ത മതവും ദുഃഖത്തെ സാധിക്കേണ്ട സമർത്ഥിക്കേണ്ട കാര്യമില്ല. ദുഃഖിക്കുന്ന അവസരത്തിൽ പോലും സുഖം വേണമെന്ന ആഗ്രഹം. അപ്പോൾ അന്വേദനയൊക്കെ യുക്തി എന്ന് പറയും. ഈ സാധാരണ ഇന്നത്തെ അതിവിപ്ലവകാരികളെന്നും പറഞ്ഞ ഒരു കൂട്ടരുണ്ട്. അവരുടെ അഭിപ്രായം ജീവിതം ദുഃഖമാണ്, അതുകൊണ്ട് ആത്മഹത്യ മുതലായത് ചെയ്യുന്നതാണ് സുഖം. അതാണ് ക്ലേശമാണ്, ദുഃഖമാണ് സഹജമായിട്ട്. അങ്ങനെ ഒരിക്കലും ഒരുത്തർക്കും ദുഃഖമില്ല. കാരണം സുഖം ദുഃഖം എന്ന് രണ്ടുണ്ട് നമുക്ക്. ഈ ദുഃഖം വരുന്ന അവസരത്തിൽ സുഖം വേണമെന്ന ആഗ്രഹം. സുഖം വേണ്ട എന്ന് ഇതേവരെ ആരും പറയാറില്ല. സുഖം വേണ്ടേ വേണ്ട, ദുഃഖം വേണ്ടേ വേണ്ട എന്ന് പറയുന്നു. അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ ഘടകങ്ങളിലും തുടർന്നു നിൽക്കുന്നത് സുഖാഭിലാഷം ആണ്, ദുഃഖം മാറണമെന്നുള്ള ആഗ്രഹവുമാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ പരമലക്ഷ്യം സുഖം വേണമെന്ന്. പക്ഷേ സുഖം എന്താണെന്നോ അതെങ്ങനെ ലഭിക്കുമെന്നോ നമുക്കറിയാൻ പാടില്ല. അതാണ് അപ്പോൾ ദുഃഖം. ദുഃഖത്തിനെന്താ കാരണം? ജന്മമാണ് കാരണമെന്ന് ഭാരതീയ ദാർശനികന്മാർ പറഞ്ഞിട്ടുണ്ട്. ജന്മം, ജനിച്ചവനൊക്കെ ദുഃഖമാണ്. ജന്മം, ജന്മം എന്ന് വെച്ചാൽ പ്രധാനമായിട്ട് ഇനി പ്രാദുർഭാവം, ദേഹാഭിമാനം, ഞാൻ ദേഹമാണെന്നുള്ള ബുദ്ധിയാണ് പ്രധാന ദുഃഖത്തിന് കാരണം. ഇപ്പോൾ ദുഃഖജന്മം, ഈ ദുഃഖത്തിന് ശരീരത്തിന് ജന്മത്തിന് കാരണം എന്താണ്? പ്രവൃത്തി. പ്രവൃത്തി എന്ന് പറയുമ്പോൾ ശുഭം അശുഭം, പുണ്യം പാപം, ഇങ്ങനെയുള്ള പ്രവൃത്തികളാണ് ജന്മത്തിന് കാരണം. ദുഃഖജന്മ പ്രവൃത്തി. പ്രവൃത്തിക്ക് എന്താണ് കാരണം? രാഗദ്വേഷാദികളാണ്. രാഗം എന്ന് വെച്ചാൽ കാമം, ദ്വേഷം അതിന് വിപരീതമായിട്ടുള്ളത്. ഇനി പിന്നത് വേണം എന്നൊരാഗ്രഹം, അതിന് പ്രതിബന്ധമായിട്ട് നിൽക്കുന്നതിനെ നശിപ്പിക്കണമെന്നുള്ള ദ്വേഷം, ഇതാണ്. അപ്പോൾ ആ അതിൽ നിന്നാണ് പ്രവൃത്തി ഉണ്ടാകുന്നത്. രാഗം കൊണ്ടും ദ്വേഷം കൊണ്ടുമേ പ്രവൃത്തി ഉണ്ടാകും. അപ്പോൾ ദുഃഖ ജന്മ പ്രവൃത്തി ദോഷം. ദോഷം എന്ന് വെച്ചാൽ രാഗദ്വേഷാദി ദോഷങ്ങൾ. ദോഷം മിഥ്യാജ്ഞാനം. മിഥ്യാജ്ഞാനം എന്ന് വെച്ചാൽ അയഥാർത്ഥ ജ്ഞാനം, ഉള്ളതിനെ ഉള്ളതെണ്ണം അറിയാതിരിക്കുക. അപ്പോൾ സാധാരണ രീതി പറയുമ്പോൾ ഈശ്വരനെ അറിയാതിരിക്കുക, ആത്മാവിനെ അറിയാതിരിക്കുക, അതാണ് ദുഃഖത്തിന് കാരണം. അതാണ് ആത്മാജ്ഞാനം അനർത്ഥാനാം മൂലം ലോകേക്ക് നേതരൻ. ആത്മാജ്ഞാനം അനർത്ഥാനാം മൂലം, ആത്മാവിനെ അറിയാതിരിക്കുകയാണ് സകല വിധത്തിലുള്ള ദുഃഖത്തിനും കാരണം, നേതരൻ. വാസ്തവത്തിൽ മറ്റൊന്നുമല്ല. ആത്മാജ്ഞാനം അനർത്ഥാനാം മൂലം ലോകേക്ക് നേതരൻ. സ്വപരാക്രമം അജ്ഞാത്വ
യുദ്ധ മൃതയേവഹി സ്വപരാക്രമം അജ്ഞാത്വ, എൻ്റെ ഓരോരുത്തരുടെയും ബലവും പരാക്രമവും അറിയാതെ എതിരാളിയോട് എതിർത്താൽ നമ്മേക്കാൾ ബലവാനാണെങ്കിൽ അവൻ എടുത്ത് ദൂരെ കളയും. പണ്ട് ഞാൻ പറഞ്ഞില്ലയോ, ചാത്താൻകോട്ടയിൽ ഒരു വലിയ മൂരിക്കാളയുണ്ടായിരുന്നു. ചാത്താൻകോട്ട കാള, ചാത്താൻകോട്ട ചാത്താവിൻ്റെ വകയാണ് മൂരിക്കാള. അതൊക്കെ സ്വഭാവം പിന്നെ അവിടെ ചന്ത, ചാത്താൻകോട്ട ചന്ത എന്ന് പറയുന്ന അക്കാലത്ത് വളരെ പ്രസിദ്ധമാണ്. ഈ കിഴക്കൻ അടൂര് മുതലായ കടകളിൽ നിന്നൊക്കെ കൊണ്ടുവന്ന വാഴക്കൊല സർവ്വസാധനങ്ങളും ഉണ്ടെന്ന് അവിടെ വയ്ക്കും. അത് അന്ന് ലോറി മറ്റും ഇല്ലാത്തതുകൊണ്ട് കാളവണ്ടിയിലാണ് ഇത് കൊണ്ടുവരുന്നത്. അങ്ങനെ കാളവണ്ടിയാൽ ഇങ്ങോട്ട് വരുമ്പോൾ ചാത്താൻകോട്ടയിലെ ആ കാള ധാരാളം ഈ വഴിപാട് ചോറും ഒക്കെ തിന്ന് കൊഴുത്ത് തടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. പാവങ്ങൾ വണ്ടിക്കാരിങ്ങോട്ട് വരുന്ന പോകുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഒളിച്ച് നിന്ന് രാത്രിയാണ്. കിഴക്കും അടുന്നു അന്ന് പിന്നെ കിഴക്കുന്നൊക്കെ വരുന്നത് ഒരു ഒരു 4 മണി 5 മണി 3 മണി ആകുമ്പോൾ ആ കാത്താൻകോട്ട എത്തുന്നു. അവൻ അവിടെ അങ്ങോട്ട് നിന്നിട്ട് വണ്ടിക്കാളൊക്കെ പൊരിയിട്ട് കൊടുക്കും, പല വണ്ടിക്കാളും ചാവും. ഇങ്ങനെ അനേക കാളകളെ കൊന്നവനാണ് കാത്താൻകോട്ടയിലെ വഴിപാട് കാള. അവനങ്ങനെ വിദേശീലാളുവിനായിട്ട് അങ്ങനെ ഇരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ അവിടെ ഓണവിളക്കാർ ഓണവിള എന്ന വീടുണ്ട്. അവർക്കൊരാനയുണ്ടായി. അവൻ മര്യാദക്കാരനൊക്കെയാണ്, എങ്കിലും ഒരു ദിവസം അടുത്ത് കൊണ്ടുവന്ന് അവനെ കെട്ടി. അവനവിടെ ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ തൂങ്ങി തൂങ്ങി ഇങ്ങനെ ഈ കാള ഇങ്ങനെ കണ്ടു കണ്ടു കഴിഞ്ഞു നടന്നിട്ട് അനേക പിന്നെ വണ്ടിക്കാളെ കൊന്ന ആ പൗരുഷവും ഇതൊക്കെ കൂടെ അങ്ങോട്ട് ഇങ്ങനുണ്ടായിരുന്നു. ഇവൻ പതുക്കെ പതുക്കെ അങ്ങോട്ട് ചെന്ന് മുക്രായി ഇട്ട് അങ്ങോട്ട് ചെന്ന് ആനയ്ക്ക് പൊരിയിട്ടി കൊടുത്തു. അത് ഈ ആനയെ ഇടിച്ചു കഴിഞ്ഞാൽ ആനയുടെ ആദ്യം തലത്തൊന്നും കൊള്ളു കയറി എത്ര ആയാലും. ഈ ഒന്ന് ആനയൊന്ന് ഉണർന്നപ്പോൾ മൂരിക്കാളെ നിൽക്കുന്നു. അവനെ തുമ്പിക്കൈ കൊണ്ട് ഇങ്ങോട്ട് പിടിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ 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 ഒരു താപ്പാനയായിരുന്നു. ഇങ്ങനെ ഇങ്ങനെ 2-3 വെച്ചിട്ട് അങ്ങ് ഇട്ടു മലന്ന് അങ്ങ് കിടന്നു. 3 ദിവസം അവിടെ കിടന്ന് വലിച്ചു അങ്ങ് ചത്തു. അപ്പോ ആ കാള അല്ലാണ്ട് ആനയെ അടിച്ചും കുത്തിയൊന്നുമില്ല. അവൻ ഇങ്ങനെ പിടിച്ച് ആക്കി അങ്ങ് വിട്ടു. അപ്പോ സ്വപരാക്രമം അജ്ഞാത്വ യുദ്ധൻ മുറിയതേ. ഇതുപോലെ നമ്മളുടെ ബലം അറിയാൻ പാടില്ലാതെ, പരാക്രമം അറിയാൻ പാടില്ലാതെ എതിർക്കുകയാണെങ്കിൽ ദുഃഖമേ ഉണ്ടാകും. ഇന്ന് നമുക്ക് ഈ നേരിട്ടിരിക്കുന്നത് മുഴുവൻ നമ്മെ അറിയാൻ പാടില്ലായ്മ കൊണ്ടാണ്. അതാണ് ഏവം സംസ സ്വാത്മാനം അജ്ഞാത്വ സംസാര അനർത്ഥം ആപ്നിയാതെ. ഇതുപോലെ ആത്മസ്വരൂപത്തെ അറിയാത്തത് കൊണ്ടാണ് സർവവിധ സംസാര ദുഃഖങ്ങൾ ഉണ്ടാകുന്നത് എന്ന് സുരേശ്വരാചാര്യസ്വാമികൾ വാർത്തയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഓ, ആത്മാവിനെ അറിയാത്തവർ വല്ലവരും ഉണ്ടോ? അപ്പോഴെങ്കിലും ഈ ഒരു ചോദ്യമാണ് ഇവിടെ. ആത്മാവിനെ അറിയാം, ഞാൻ ആരാണെന്നുള്ളത് അറിയരുത്. ഞാൻ ഇന്നിടത്തെ മില്ലക്കാരനാണ്, അതെ ഇന്നിടത്തെ ഇന്നാരാണ്, ഇന്നിടത്തെ പിന്നെ ഇന്ന പ്രകാരമാണ് എന്നെ അറിയരുതോ എന്നിങ്ങനെ ഓരോരുത്തരും വിചാരിക്കും അവനവൻ. പക്ഷേ അങ്ങനെ വിചാരിച്ച് ചെല്ലുന്ന അവസരത്തിൽ എല്ലാവർക്കും അവനവനെ അറിയാം, പക്ഷേ ആരാണെന്ന് അറിയാൻ പാടില്ല എന്നുള്ളതാണ്. സ്വയം ഒന്ന് ചിന്തിക്കുക, നിങ്ങൾ ആരാണ്? സ്വയം ഞാൻ ആരാണ് ഒന്ന് ചിന്തിക്കുക. ബാല്യകാലത്ത് ആരായിരുന്നു നിങ്ങൾ? ഒരു കൊച്ചുകുട്ടിയായിരുന്നു. ഞാൻ കുഞ്ഞായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ വിദ്യാർത്ഥിയാണ്. കുറേ കഴിഞ്ഞപ്പോൾ കോളേജ് വിദ്യാർത്ഥിയാണ്. കുറേ കഴിഞ്ഞപ്പോൾ ഗൃഹസ്ഥനാണ്. കുറേ കഴിഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥനാണ്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ വൃദ്ധൻ പെൻഷൻ പറ്റി ഉദ്യോഗസ്ഥനാണ്. കുറേ കഴിഞ്ഞപ്പോൾ പടുവൃദ്ധൻ മുത്തച്ഛൻ. ഇങ്ങനെ കുഞ്ഞു മുതൽ മുതുമുത്തച്ഛൻ വരെ ഒരു നീണ്ട പട്ടിക എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ മാറാത്ത ഒന്നുണ്ട്, അത് ഞാൻ എന്ന് ഞാൻ എന്നുള്ള ഒരനുഭൂതിയുണ്ട്. ഞാൻ ബാലൻ എന്ന് പറയുന്നിടത്ത് ഞാൻ എന്ന് പറയുന്ന വിശേഷ്യം, ബാലൻ വിശേഷണം. അപ്പം എന്നെ ബാല്യത കൊണ്ട് വിശേഷിപ്പിച്ചു. അപ്പം ഞാൻ വിശേഷം, പിന്നെ ഞാൻ വിശേഷ്യം, പിന്നെ ബാലൻ വിശേഷണം. ഞാൻ യുവാവെന്ന് പറയുന്നിടത്ത് ഞാൻ വിശേഷ്യം, യുവാവ് വിശേഷണം. ഇങ്ങനെ ഞാൻ മുതുമുത്തച്ഛൻ എന്ന് പറയുന്നിടത്ത് ഞാൻ വിശേഷ്യം, മുതുമുത്തച്ഛൻ വിശേഷണം. അപ്പം ബാല്യത മുതൽ യൗവനം വരെയുള്ള ആ ഒരു പട്ടികയിൽ മാറാതെ ഞാനെന്നൊരനുഭവം. എന്നാൽ ആ ഞാനെന്നുള്ള അനുഭവത്തിന് പ്രാധാന്യം കൊടുക്കാതെ ബാലന് പ്രാധാന്യം കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഞാൻ എന്നുള്ളതിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല, ബാലന് പ്രാധാന്യം അങ്ങനെ കൊടുക്കുകയാണ്. ഞാൻ ഇങ്ങനെ അങ്ങ് വരെ പോവുകയാണ്. അപ്പോൾ ഒന്ന് പറയുകയാണെങ്കിൽ, ശരി, നിങ്ങൾ ദേഹമാണോ? അല്ല.
എൻ്റെ ദേഹം എന്നേ പറയാറുള്ളൂ, എൻ്റെ ശരീരം, എൻ്റെ ഇന്ദ്രിയം, എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി, എൻ്റെ ചിത്തം, എൻ്റെ അഹങ്കാരം, എൻ്റെ പ്രാണം, ഇതെല്ലാം കൂടെ ചേർന്നതാണ്. അപ്പോൾ ഇവിടെവിടെ നിങ്ങളിരിക്കുന്നത്? എൻ്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ ഞാനും പുസ്തകം തണ്ട. നിങ്ങളിപ്പോൾ ആരാണെന്ന് ചോദിച്ചു, എന്നെ അറിയില്ലയോ എന്ന് ചോദിച്ചു. ഈ ഇങ്ങനെ ഇവിടെ അടുത്ത് കാണിച്ചത് എന്തോവാ അസ്ഥിയാണ്. അപ്പോൾ പിന്നെ എന്തുവാ തൊലി, പിന്നെ മാംസം, രക്തം, അസ്ഥി, മജ്ജ, ശുക്ലം, ഇതെല്ലാം കൂടെ ചേർന്ന ഒരു കൂട്ടുകെട്ടാണ് നമ്മുടെ ഈ സ്ഥൂല ശരീരം. അങ്ങനെയുള്ള ഈ സ്ഥൂല ശരീരം ഞാനാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? അവരെ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഇത്ര ലിറ്റർ രക്തം അല്ലെ, ഇത്ര പിന്നെ ഇങ്ങനെ അളവ് മാംസം, ഇതൊക്കെ കൂടെ ശരീരത്തിൽ നിന്നോട്ട് എടുത്ത് ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ വല്ല ഒരു ആണോ? ഓരോന്നും എടുത്ത് അങ്ങോട്ട് പോവുക, ഞാനല്ല, എൻ്റെ ഏത് വല്ല എന്ന് പറഞ്ഞങ്ങ് തള്ളും. ഇങ്ങനെ ആഴപ്പാട് നമ്മൾ നോക്കുന്ന അവസരത്തിൽ ഈ ദേഹം ഞാനല്ല, ദേഹത്തിൽ നിന്ന് മാറിയാണ് ഞാൻ നിൽക്കുന്നതെന്ന് അറിയാം. ഇന്ദ്രിയം ഞാനല്ല, അതിൽ നിന്ന് മാറിയാണ് നിൽക്കുന്നത് അറിയാം. എൻ്റെ കണ്ണ്, എൻ്റെ മൂക്ക്, എൻ്റെ നാക്ക്, എൻ്റെ ചെവി, ഇന്ദ്രിയങ്ങളെ മുഴുവൻ ഇന്ദ്രിയം ഞാനെന്ന് അഭിമാനിക്കുമ്പോൾ ഏതിന്ദ്രിയമാണ് ഞാൻ? നമുക്ക് 10 ഇന്ദ്രിയമുണ്ട്, കർമ്മം ചെയ്യുന്ന 5 ഇന്ദ്രിയം, ഞാൻ അറിയുന്ന 5 ഇന്ദ്രിയം, ഇവരെ ഓരോരുത്തരും ഞാൻ. ഈ പടയണിയിൽ കോണൻ എന്നൊരു വേഷമുണ്ട്. ഇപ്പോൾ പടയണി ഇല്ലാത്ത കൊണ്ട് കോണൻ ആൻ്റെ പേര്. അപ്പോൾ ആ കോണൻ വേഷത്തിൻ്റെ ഇതായി ഞാനായാനെന്നും പറഞ്ഞു. ഞാൻ ആശാൻ, ആശാന് പണ്ടത്തെ കരകളിൽ വലിയ സ്ഥാനമുണ്ട്. ഒരു തെളിവ് തീവ്രദേശം കിട്ടുന്ന തോന്നുന്നു ഈ നാട്ടിലെ ആശാൻ ഞാനാണ് എന്നും പറഞ്ഞ് അയലിരിക്കുമ്പോൾ വേറെടുത്തം വന്ന് പറയും ഞാനാണ്. അപ്പം അയലിരിക്കുമ്പോൾ അയാൾ തലയിൽ കയറിയിരിക്കും മറ്റൊരാളാണ്. ഈ വിനോദം കാണിക്കുക, അയാളുടെ തലയിൽ കയറിയിരിക്കും വേറൊരാൾ, അയാളുടെ തലയിൽ കയറിയിരിക്കും വേറൊരാൾ, എല്ലാം കൂടെ മറിഞ്ഞ് ഇങ്ങനെയും ചെയ്യും. ഇതുപോലെ ഞാൻ ആരാണെന്ന് ചോദിച്ച കണ്ണ ഞാൻ ചോദിക്കുമ്പോൾ പിന്നെ മൂക്ക് പറയും ഞാനാണ്. ഇങ്ങനെ കോണനെ പോലെ ആരുമല്ലാതിരിക്കുക. അപ്പം ഇന്ദ്രിയങ്ങൾ ഞാനല്ല, മനസ്സിൽ ഓരോ വിചാരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അഭിമാനങ്ങളും ഒക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അത് ഞാനല്ല, മനസ്സിലെ വികാരങ്ങളെ അറിയുന്നുണ്ട്, ബുദ്ധിയിലെ നിശ്ചയങ്ങളെ നമ്മൾ അറിയുന്നുണ്ട്, പിന്നെ എല്ലാം അറിയുന്നുണ്ട്. ഇങ്ങനെ അറിയുന്നതായ അവസരത്തിൽ അറിയപ്പെടുന്ന വിഷയങ്ങളൊക്കെ അങ്ങോട്ട് മാറുന്ന അവസരത്തിൽ അറിയപ്പെടുന്ന വിഷയങ്ങളിൽ നിന്നെല്ലാം മാറി ഈ കാണുന്ന കൂട്ടുകെട്ടുന്നവരോടമേ അതെന്താണെന്ന് നമുക്കറിയാൻ പാടില്ല. ഇതേവരെ ഞാൻ എന്ന് വെച്ചുകൊണ്ടിരുന്നവർ എന്താണെന്ന് അറിയാൻ പാടില്ല. പണ്ട് ടെഹറി രാജാവ് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഹിമാചലത്തിലെ ഒരു വലിയ രാജാവുണ്ടായിരുന്നു, ടെഹറി രാജാവെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ടെഹറി ഈ ഉത്തരകാശിയൊക്കെ ടെഹറി വകയാണ്. ഞാൻ ഉത്തരകാശിക്ക് പോയ കാലത്ത് ഒരു ചട്ടി എന്ന് പറയും, ഈ തേയില കാപ്പി വിൽക്കുന്ന സ്ഥലം, കാപ്പിക്കട, അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂടെ ഒരു ബംഗാളി സന്യാസി, ഞങ്ങൾ 3-4 സന്യാസിമാരുണ്ടായിരുന്നു, നടന്നു പോകുമ്പോൾ വെള്ളം കുടിക്കാനായിട്ട് അവിടെ കയറിയപ്പോൾ ഈ ബംഗാളി സന്യാസിക്ക് അവിടെ പരിചയമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇതൊരു താനൂറിൻ്റെ കടയാണ്, നമുക്ക് അവിടെ കയറിക്കളയാണുള്ളത്. താനൂർ എന്ന് വെച്ചാൽ വലിയ ക്ഷത്രിയ രാജാവെന്ന അർത്ഥം. അവിടെ ചെന്നപ്പോൾ ഈ പിന്നെ രോമം കൊണ്ടുള്ള ഹിമാലയൊക്കെ ഉടുപ്പിട്ട് തൊപ്പിയൊക്കെ ഇട്ട് പാൻറ്റുമൊക്കെ ഇട്ട് ഒരാളെ അങ്ങനെ ഇരുന്ന് ചായക്കടയാണ് ഈ രാജാവിനോട്ടി. അപ്പോൾ ചായ ഇങ്ങനെ അടുപ്പേ വിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ട് ചപ്പാത്തി കൈകൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ അങ്ങോട്ട് കാണിച്ച് ഇങ്ങനെ തരും. ആ അങ്ങനെയാണ്. എന്തോ ആ കൂട്ടർ ഏതാണ്ട് കേട്ടത്. ഇതുകൂടെ കേട്ടോണ്ടിരിക്കുകയാണ്. ആഹാ, അദ്ദേഹം ഞങ്ങളങ്ങോട്ട് ചെന്നപ്പോൾ ഓ ഇദ്ദേഹം പറഞ്ഞ റാണ സാഹിബ് പ്രണാം പറഞ്ഞ അദ്ദേഹം പ്രണാമൊക്കെ ചെയ്ത് ഞാൻ ചായ കെട്ടിട്ടൊന്ന് കാശ് കൊണ്ട് വാങ്ങിച്ചു പാതയെ അഭിമാനിക്കുക. അവിടെ നോക്കിയാൽ കാണുന്ന ആ മഞ്ഞുമലയുടെ മുമ്പൻ രാജാവ് അദ്ദേഹം, അവിടെ നിന്ന് യാതൊന്നുമില്ല. ഇപ്പോൾ ഇങ്ങനെയുള്ള അനേക സാമന്തന്മാരോട് ചേർന്ന് ഒരു മഹാമഹാരാജാവായിരുന്നു ടെഹറി രാജ. ശ്രീനഗർ എന്ന അദ്ദേഹത്തിന് ഇത് രാജധാനിയൊക്കെ ഉണ്ട് അങ്ങോട്ട് പോകുന്ന വഴി. ആ രാജാവിൻ്റെ മകൻ പിന്നെ ഒരിക്കൽ ഒരു സന്യാസിയെ കാണാൻ ചെന്നു. സന്യാസിയെ കാണാൻ ചെന്ന ഉടനെ തന്നെ കൃഷിദേശത്ത് വെച്ചാ എനിക്കൊന്ന് കണ്ടാക്കണം. അദ്ദേഹം പറഞ്ഞു മേലാ തേടി കൊണ്ടുവരാൻ പറഞ്ഞു. ആരാണെന്ന് അറിയാം, അത് ടെഹറിയിലെ രാജകുമാരൻ വിക്രമസിംഹൻ എന്നെഴുതിക്കും. അങ്ങോട്ട് കൊണ്ടുവന്നു കൊണ്ടിട്ട് കഴിഞ്ഞാൽ അദ്ദേഹം നോക്കിയിട്ട് ഇത് ടെഹറി അല്ലല്ലോ, ഇത് ഋഷികേടുമാണല്ലോ, ഇവിടുത്തെ രാജകുമാരൻ ആരാ ഒന്നും കാണുന്നില്ലല്ലോ. പറഞ്ഞു ടെഹറിയിലെ രാജകുമാരനാണ്, ടെഹറി ഒന്ന്, രാജകുമാരൻ മറ്റൊന്ന്. ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് രാജകുമാരൻ വിളിച്ചു, രാജകുമാരാ
ടെഹ്റിയിലെ രാജകുമാരൻ്റെ ടെഹ്റിയിലിരിക്കട്ടെ, നിങ്ങളും ടെഹ്റിയിൽ രാജകുമാരനുമായിട്ട് അഭേദ്യ ബന്ധമുണ്ടെങ്കിൽ ടെഹ്റിയിലിരിക്കാം. ടെഹ്റി വിട്ട് ഇവിടെ വന്നിരുന്നപ്പോൾ ടെഹ്റി രാജകുമാരനല്ല, നിങ്ങളുടെ കൂടെ ടെഹ്റി പോകുന്നില്ല. ഇങ്ങനെ ഓരോന്നും അങ്ങോട്ട് ചോദിച്ച് ചോദിച്ച് പിന്നെ ആരാ, ഞാൻ ടെഹ്റിയിലെ വിക്രമസിംഹനാണ്. ശരി, വിക്രമസിംഹൻ ഇവിടെ ആയിരിക്കുന്നത്, ഈ കാണുന്ന എന്തോ നോക്കൂ, നോക്കപ്പോൾ ഈ ശരീരം ഞാനല്ല, നീ ആരാണെന്ന് ഇങ്ങനെ ചോദിച്ചു. ദേഹമാണോ, ക്രമേണ ഇന്ദ്രിയങ്ങളാണോ, രാജകുമാരൻ മനസ്സാണോ, ബുദ്ധിയാണോ, ഓരോന്നും ചോദിച്ച് 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 വന്നപ്പോൾ രാജകുമാരൻ അങ്ങോട്ട് കരയാൻ തുടങ്ങി. അഭ്യസരിക്കാനാണ് രാജകുമാരൻ, താൻ ആരാണെന്ന് അറിയാൻ പാടില്ല. ഇതേവരെ ടെഹ്റി രാജകുമാരനായിട്ട് അഭിനയിച്ചിരുന്നു, അതങ്ങോട്ട് മാറി ദേഹത്തെ പരിശോധിച്ച് നോക്കുമ്പോൾ ദേഹം അദ്ദേഹമല്ല, ഇന്ദ്രിയം അദ്ദേഹമല്ല, പിന്നെ ആരാകുമാരാ മേല്ലാസം തരൂ. അതായത് രാജകുമാരൻ വന്ന് പറഞ്ഞത് എനിക്ക് ഈശ്വരനെ കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. അതാണ് വിഷയം, ഈശ്വരനെ കാണിച്ചു തരാമെന്ന് ചോദിച്ചു. ആർക്കാ ഈശ്വരനെ കാണണോ അയാൾ മേല്ലാസം എഴുതി തരണമെന്ന് പറഞ്ഞു. ഉടനെ അയാളുടെ മേല്ലാസം ടെഹ്റി രാജകുമാരൻ ദൈവം ഈശ്വരനെ കാണിച്ചു കൊടുക്കണം. ഉടനെ ആ സ്വാമി, ഇത് സ്വാമി രാമതീർത്ഥനാ അല്ലാതെ മറ്റാരുമല്ല, സ്വാമി രാമതീർത്ഥൻ ഉടനെ ടെഹ്റി രാജകുമാരനെ പരിശോധിച്ചു. ഞാൻ കാണിച്ചു തരാം ശരിയായ മേല്ലാസം എന്ന് വരൂ, ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് പരിചയപ്പെടുത്തണമല്ലോ. അത് അപ്പോൾ ദേഹമാണോ അല്ല, ഇന്ദ്രിയമാണോ അല്ല, പിന്നെ ആരാ, ഈ ദേഹം രാജകുമാരനാണോ അല്ല, ഇന്ദ്രിയമാണോ അല്ല, മനസ്സല്ലാണോ അല്ല, അങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് ചെന്ന് ചെന്ന് ഉണർന്നിരിക്കുമ്പോൾ നമുക്കൊരു ശരീരമാണ്, അത് രാജകുമാരനാണ്. സ്വപ്നം കാണുമ്പോൾ ആ ശരീരം അതേ രാജകുമാരനല്ല. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് നീ ആരോ എന്ന് അങ്ങോട്ട് ചിന്തിച്ചു ചിന്തിച്ച് 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 ചിലപ്പോൾ അറിയാൻ പാടില്ല, ആയിട്ട് പൈ കരയാൻ തുടങ്ങി, ഏങ്ങി ഏങ്ങി കരയാൻ തുടങ്ങി. കാരണം അങ്ങനെ ഈ ദേഹമാണോ അല്ല, ഇന്ദ്രിയമാണോ അല്ല, മനസ്സാണോ അല്ല, ബുദ്ധിയാണോ അല്ല, ഇഷ്ടമാണോ അതല്ല, അഹങ്കാരമാണോ അതല്ല, പ്രാണനാണോ അതുമല്ല, എൻ്റെ പ്രാണനെന്നല്ല, ഞാൻ പ്രാണമെന്ന് പറയാറില്ല, പിന്നെ എന്തുവാ ഒന്നും. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ഞാനാണെന്നൊന്ന് ആലോചിക്കണം. ഈ സ്പോഹം ഞാൻ ആരാണെന്ന് ആലോചിക്കുകയും അറിയാൻ പറഞ്ഞു, ഞാൻ ആരാണെന്ന് അറിയാൻ പറഞ്ഞു. അപ്പം നമ്മൾ ഇതേവരെ വലിയ കാര്യമായിട്ട് ഞാൻ ഞാനെന്ന് അഭിമാനിച്ചുകൊണ്ടിരുന്ന അജ്ഞാനം തന്നെ വെച്ചുകൊണ്ട്, അതായത് ഇരുട്ടത്തെ നടക്കുന്നത് പോലെ ഞാൻ ആരാണെന്ന് സൂക്ഷ്മമായിട്ട് പറയാനാണ്, ഞാൻ ഞാനെന്ന ശബ്ദം കൊണ്ടെന്ന് മുട്ടായിക്കുന്ന സ്ഥലം, അഥവാ ആ ഞാനെന്ന വൃത്തി എന്ന ഊന്നുന്ന സ്ഥലം ഏതാണെന്ന് എനിക്കറിയാൻ പറ്റും, ആരാണ് എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ആ ഞാൻ ആരോഗ്യം അന്വേഷിക്കുന്ന അവസരം ഉത്തമമായ വിജ്ഞാസില്ല വീട്ടാരെന്നൊക്കെ പോസ്റ്റ്, ഞാൻ ആരാണെന്നുള്ള തീവ്രമായ ഒരു വിജ്ഞാസ ഒരാൾക്ക് ഉണ്ടാകുമ്പോഴാണ് അയാൾക്ക് അന്ധക്കരണ ശുദ്ധി ഉണ്ടാകുന്നതും അയാൾക്ക് ആത്മബോധത്തിന് അർഹത ലഭിക്കുന്നതും. അപ്പൊ അങ്ങനെയുള്ള ആ ഞാൻ എന്ന് പറയുന്നത് ചൈതന്യമാണ്. കാരണം ആ ഞാൻ ഇവയെ മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യജ്ഞാദേവന ഏതൊരറിവുകൊണ്ടാണോ നിങ്ങൾ ദേഹത്തെ അറിഞ്ഞത്, ഇന്ദ്രിയങ്ങളെ അറിഞ്ഞത്, മനസ്സിനെ അറിഞ്ഞത്, ബുദ്ധിയെ അറിഞ്ഞത്, ചിത്തത്തെ അറിഞ്ഞത്, ഉറക്കത്തെ അറിഞ്ഞത്, ഉണർവിനെ അറിഞ്ഞത്, ആ ജ്ഞാനസ്വരൂപമാണ് നിങ്ങൾ, അല്ലാതെ ഈ കാണുന്നത് ഒന്നുമല്ല എന്ന് ബോധിപ്പിച്ചിട്ട് നമ്മൾ എല്ലാവർക്കും ഞാനെന്ന് അറിയാവുന്നതിനും ശരിയായ വിധത്തിലുള്ള അവനവനെ അറിയാൻ പാടില്ല. അവനവനിൽ കാണുന്ന അവനവൻ വെറും ജീവനുണ്ടെന്നും ഈശ്വര വൈദ്യമാണെന്നും ഈശ്വര സ്വരൂപമാണെന്നുള്ള ബോധമുണ്ടായെങ്കിലേ അജ്ഞാനം നശിച്ച് ദുഃഖം മാറി ആനന്ദവും ശാന്തിയും ലഭിക്കുകയുള്ളൂ. ഇതാണ് വേദാന്ത സിദ്ധാന്തത്തിൽ